ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി. എന്നിട്ടവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കഥിനയിലെ വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി തീർന്നില്ലേ? എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല? അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയൽ ആയിട്ട് പറഞ്ഞ എന്റെ ത്രിൽസ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്. അശോകട്ടൻ പോകുന്നില്ലേ? പറഞ്ഞോണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്ന എങ്ങനെയാ? ആ നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. നേരം കൊണ്ട് അശോകട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ. അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ? ഏതോണ്ട് അവനെ പൊലിപ്പിക്കും. എന്നിട്ട്? ആ എന്നിട്ടെന്താ, മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷരശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി? അശ്വതി പറഞ്ഞോളൂ. ആ എന്റെ താളബോധവും അക്ഷരസ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ടു വീണത്? അശോകട്ടൻ എന്തിനാ പൊക്കിക്കൊണ്ട് പോയത്? വിജയശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ, അത് ശരി. ആ ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണ, ഞാനും കൂടെ വരാം. വേണ്ട, ബൈ ബൈ. പടകോടിച്ചണ്ടി ചങ്കരി വർക്കലി വർക്കലി ഭഗവതി അടിയനിൽ അലിമോടി നിത്തിരി കണിയണം. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തുണ്ട്. പറഞ്ഞു പാടിക്കാൻ. നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ് കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടനെന്ന പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു, കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത്? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പ് ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണമെങ്കിലും ചെയ്യാം. ഇട കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ. എടാ, ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരി നനങ്ങല്ലടാ. ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന കുരുതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണിത്. എന്തിനാണ് ഈ കുരുതി? നന്മയെ കീഴടക്കി തിന്മയ്ക്ക് അധികാരം സ്ഥാപിക്കാൻ. ഒരു പ്രത്യേക നാളിൽ കുരുതി നടത്തിയാൽ ലോകം മുഴുവൻ തങ്ങളുടെ അധീനതയിൽ വന്നു ചേരുമെന്നാണ് അവരുടെ ധാരണ. ആരാണിവർ? പലരുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോക്ഷകൾ. വളരെ പ്രത്യേകതയുള്ള കൂട്ടരാണിവർ. ഭോക്ഷാത്തലവന് നഗരത്തിലേക്ക് കടക്കാൻ ആചാരം അയാൾ അനുവദിക്കുന്നില്ല. എങ്കിലും കൂടുതൽ പേരെ തങ്ങളുടെ വിശ്വാസികളാക്കാൻ സദാ ദുർമന്ത്രവാദവുമായി കഴിയുകയാണവർ. ഇതാ കേട്ടു നോക്കൂ. തിന്മയെ എഴുട്ടാ മോക്ക ഗുമായി സഖ്യം സമീപിത്തേച്ച അവശ്യപ്പെടാത്ത നിധി സഖ്യ അവ അശ്വതി പേടിച്ചു പോയല്ലോ. ഞാൻ എന്ത് വേണം നിങ്ങക്ക്? ഒന്നും വേണ്ട, ഞാൻ അശ്വതിയെ ഒന്ന് കാണാൻ നിന്നത്. ഞാൻ കള്ളനല്ല, ഒരു അബദ്ധം പറ്റിയതാ. മാപ്പ് ചോദിക്കുന്നു, ഇത് പറയാനല്ലേ. മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല. നിന്നെ ഞാൻ പറയുന്ന കേട്ട ബോധ്യം ഞാൻ ആരാണെന്ന്. നിങ്ങൾ ആരായാലും എനിക്കെന്താ? അന്യനാട്ടി വളർന്ന പെണ്ണായതുകൊണ്ട് ശകലം തന്റെ ഗണം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു. പക്ഷെ എന്നെ പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ ഗണം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ കള്ളനല്ല, സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണം. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ.
അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. സോറി. അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികൾ ഇല്ലാഞ്ഞിട്ടല്ല. അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്റെ മോനെ കൊണ്ട് കുട്ടിക്കൃഷ്ണന്റെ മോളെ കെട്ടിച്ചോളാമെന്ന്. ഓ, അപ്പൊ അതിന് കച്ച കെട്ടി ഇറങ്ങിയതായിരിക്കും. കച്ച കെട്ടിയിട്ടില്ല, ഇനി കെട്ടും. ഭീഷണിയാണോ? ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ? ഞാൻ രാഘവ മേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും അവിടെ കയറിയിരിക്കുന്നവൻ ഗോപാലമേനോന്റെയും വസുമതി അമ്മയുടെയും മകൻ അപ്പുക്കുട്ടനാണെന്നും കേട്ടെ. അശ്വതിയും കുട്ടിമാമയും മനസ്സിലാക്കണം. മനസ്സിലാക്കിയ മുറച്ചെറുക്കന്റെ അവകാശം സ്ഥാപിക്കാനായിരിക്കും. അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന 6 വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കണ്ണാരം പൊത്തി കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ടി ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു. മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പെറക്കി എടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പ് കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പോഴും നാവിന്ന് വെള്ളം വരുന്നു. തീർന്നോ? പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ? ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവർക്കാമായിരുന്നു. ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന്, ഇല്ലേ? വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാ പുറകെ നടക്കുന്നത്. പോട്ടെ. അശ്വതി, ഞാനല്ലേ. താങ്ക് യു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. പേര്? എടാ, നീ മലയാളം പഠിച്ചോ? അവളുടെ പേരാണ് അശ്വതി. അശ്വതി ചോദ്യല്ല, പൂരാടം, കരിമ്പൂരാടം. കണ്ടില്ലേ അവളുടെ കുറുമ്പ്? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനാണ് പാര. പാറ? പാറയല്ല, പാര, പാര. അവനെ പുറത്തെ അടിക്കാൻ എന്താ ഒരു വഴി? അതിനെ കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തല പുണ്ണാക്കണ്ട. വഴിയുണ്ട്. കുട്ടിമാവാ, ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ? ഇവിടെ കിടന്ന് മോഷണോ ആൾമാറാട്ടോ നടക്കാതെ കയ്യിലുള്ള കാര്യം വരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ വച്ചേ? ഞാൻ പോവാം, പക്ഷെ അവിടെ ചെന്നാ കുട്ടിയമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് പറയേണ്ടി വരും. അതുമതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ. കുട്ടിയമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. മനസ്സിലായി, നീ സുമതിയടുത്തയുടെ മകൻ തന്നെയാന്നല്ലേ പറഞ്ഞു വരുന്നത്. എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ സുമതിയടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുപടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അതുമതി, കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണം എനിക്കൊട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം, പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ നോർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അതെന്താ? കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനോടുള്ള അപ്പുക്കുട്ടൻ, അവൻ ജന്മനാ കള്ളനാ. ജന്മനാ അന്ധനും ബധിരനും കേട്ടിട്ടുണ്ട്, ആദ്യം കേൾക്കുക. എന്നാൽ ഇതുകൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോകുന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ അലാറം ടൈം പീസ് ഉണ്ടോ? എങ്കിൽ അത് പോക്ക. പേന, AC, TV, മിക്സി, ഫ്രിഡ്ജ്, കാറ് എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. കുട്ടിമാമ ഭഗവാൻ. ൂലാന്തേവിയോ, ചായല്ലേ ചോദിച്ചുള്ളു, ചാരായം ചോദിച്ചില്ലല്ലോ. അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തുതരാം. ഞാൻ കത്തിയാ, കത്തി. ഹെൽപ്പ്, ഹെൽപ്പ്. പൈ ലിപ്സ്, രസ്യം, മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കില്ലേ കുട്ടിമാമ, ഡോൾമ അമ്മയെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ട് അടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി, അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുനോന്ന് വെച്ച എന്താ കുട്ടി മാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞു തരണേ.